ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് കാടമുട്ട ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 6 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 2 പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കേണ്ടതുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ 3 ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയുടെ പൊടി 1/2 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിച്ചെടുക്കണം. എന്നിട്ട് ഈ പേസ്റ്റ് നമുക്ക് മുട്ടയിലേക്ക് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് കാടമുട്ട ആയതുകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് പണിയാണ്. കാരണം വെച്ചാൽ ചെറിയ മുട്ടയല്ലേ. നമ്മൾ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെയല്ല, ഇത് കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് എല്ലാ മുട്ടയിലും ഇതേപോലെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അതിൽ. ബാക്കി നമുക്ക് ഫ്രൈ പാനിൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിക്കോളും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിൽ എല്ലാ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഫ്രൈ ആണ്, കാടമുട്ട ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് കമത്തി വെച്ച് കൊടുക്കുക. കമത്തി വെച്ച് കൊടുക്കുമ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ പാനിൻ്റെ സൈഡിലാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഓരോ 3-4 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാടമുട്ട ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു മസാല ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കാടമുട്ട ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുക, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മസാല അതിലേക്ക് ഒഴിച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.